എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എ ബേബി എന്നിന് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങളുമായിട്ട് വെറുതെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലത്തെ സെയിം അനുഭവങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയി രേഖപ്പെടുത്തണേ. അപ്പോ ബിഫോർ ആൻഡ് ആഫ്റ്റർ എ ബേബി എന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. ഞാൻ പ്രഗ്നൻസി ജേണി മുതൽ തന്നെ തുടങ്ങാം. പ്രഗ്നൻസി ജേണിയില് ഒരുപാട് എല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആവും അല്ലെ. എന്നെ പോലെ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിരിക്കും. പുതിയൊരാള് നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. അപ്പോ അയാള് എങ്ങനെ ആയതായിരിക്കും, എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഒരുപാട് ഒരുപാട് തിങ്സ് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ചെറിയ കുഞ്ഞു കുട്ടികളെയൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടം അവരോട് തോന്നും. ഓൾസോ നമുക്ക് എല്ലാവർക്കും ചെറിയ മക്കളെ ഇഷ്ടമാണ്. പക്ഷെ ആ പ്രഗ്നൻസി ജേണിയിൽ നമ്മൾ ചെറിയ മക്കളെ കാണുമ്പോഴൊക്കെ എന്തോ ഉള്ളെന്ന് അതൊക്കെ ആയിരിക്കും വേണമെങ്കിൽ മാതൃത്വം എന്ന് പറയുന്നത്. ഒരു 9 മന്ത് മുന്നേ തന്നെ നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇടയിൽ അവരുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതെല്ലാം എൻജോയ് ചെയ്തിട്ട് തന്നെ അല്ലെന്നില്ല, എല്ലാം എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു പ്രഗ്നൻസി ജേണി ഉണ്ടായിട്ടുള്ളത്. ഡെലിവറിക്ക് ശേഷം എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മള് 9 മന്ത് വരെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആളെ നമുക്ക് കാണാൻ ഒരുപാട് ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആളെ നമ്മൾ കാണാൻ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരിക്കും അല്ലെ. എനിക്കും ഉണ്ടായിരുന്നു എന്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. പക്ഷെ എനിക്ക് ഫസ്റ്റ് എന്റെ മോനെ കാണണം, അതല്ല അങ്ങോട്ട് എന്റെ ഉമ്മനെ കാണാൻ എനിക്ക് തോന്നിയത്. പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചറിയാണല്ലോ. അപ്പൊ നമ്മളെ ഉമ്മനെ കാണാനാണ് ആദ്യം എനിക്ക് തോന്നിയത്. ഡെലിവറി പെയിനും കാട്ടിലും എനിക്ക് തോന്നിയിട്ടുള്ളത് മോന്റെ കരച്ചിലാട്ടോ. രാത്രി പകല് മൊത്തം കടന്നുറങ്ങും, പിന്നെ രാത്രി എന്തായിരിക്കും ആൾ ഫുൾ പവർ ഓൺ, എന്താ പറയാ, ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരിക്കും. ഇത് നമ്മൾ കേട്ട് സഹിക്കന്നെ വേണം. നമുക്കാണെങ്കിൽ മനസ്സമാധാനത്തോടെ ഉറങ്ങാനോ ഒന്നും കഴിയില്ല. അപ്പൊ ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ഞാൻ അന്നാട്ടാ മനസ്സിലാക്കിയത്. ഉമ്മയൊക്കെ നമ്മൾ പാട്ടിലും കഥയിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഉറക്കവും ഊണും ഇല്ലാത്ത രാത്രികളും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഉറക്കമില്ലാത്ത രാത്രികള് ഞാൻ ആ ഫസ്റ്റ് വീക്കില് ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ കുറച്ച് വീക്സിൽ ആണ് ഞാൻ അറിഞ്ഞേട്ടോ. സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ പറയാ, സോറി, ഞാൻ അതിന് സോറി ചോദിക്കാണ്. ഇവിടെ അടുത്തുള്ളവരെ ഓരോ പരിപാടിയിലൊക്കെ ചെറിയ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ആ ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സമയം വേണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്ന് അവിടെ ആരെങ്കിലും പോകണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് പിന്നെ ഫോണിൽ വല്ല മെസ്സേജോ കാര്യങ്ങളോ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഫുഡ് കഴിച്ചിരുന്നത്. എന്നാൽ ആഫ്റ്റർ എ ബേബി വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റൊക്കെ ബേബി ഉണ്ടായതിന് ശേഷം ആണെങ്കിലും പറയും ഇങ്ങനെ എന്നാലും കഴിക്കുക, വേഗം കഴിക്കുക, മോനൊക്കെ ഉള്ളാല് പെട്ടെന്ന് കഴിക്കുമ്പോൾ ഇപ്പൊ എണീക്കും കരച്ചിലാവും എന്നൊക്കെ പറയും. എന്നാലും ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ എണീക്കൂട്ടോ, അങ്ങനെ കരച്ചിൽ കേട്ടിട്ട് തന്നെ എണീക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലും ഭക്ഷണം അകത്താക്കുക, വിശപ്പ് മാറ്റുക, സമയമൊന്നും ആവശ്യമില്ല. ചില ഇപ്പോൾ ഈ ചില സമയത്തൊക്കെ മോൻ നല്ല ഉറക്കായിരിക്കൂട്ടോ, എനിക്ക് സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാനൊക്കെ സമയം ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തിന്നു കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കും എന്തിനാ ഇത്ര പെട്ടെന്നൊക്കെ ഞാൻ തിന്നു വയ്ക്കുന്നത്, മോൻ ഉറങ്ങുകയല്ലേ, എനിക്ക് സാവധാനത്തിൽ കഴിക്കാമോ എന്നൊക്കെ വിചാരിക്കട്ടോ. പക്ഷെ അത് ശീലമായി പോയി. ഇപ്പൊ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പഠിച്ചു. പിന്നെ വന്നിട്ടുള്ളത് എനിക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് വീട്ടിലത്തെ ജോലിയൊക്കെ എനിക്ക് ഇപ്പൊ ചെയ്തിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ എന്റെ പല കാര്യങ്ങളും ഞാൻ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് മോനുണ്ടായതിനു ശേഷം. ആഫ്റ്റർ എ ബേബി വന്നതിന് ശേഷം എല്ലാം വൃത്തിയാക്കാനും എനിക്ക് സമയമുണ്ട്. അതേപോലെ അടിയില് പിന്നെ അതുപോലെ വീട് ക്ലീൻ ചെയ്യാനും ഒക്കെ എനിക്ക് സമയമുണ്ട്. എല്ലാ സമയവും ഞാനൊരു ഷെഡ്യൂള്, എന്റെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഷെഡ്യൂൾ നിശ്ചയിക്കാൻ എനിക്ക് കഴിഞ്ഞു കേട്ടോ. അതാണ് എനിക്ക് മൂന്നാമത്തെ വന്ന ചേഞ്ചസ്. പിന്നെ നാലാമത് വന്നത് എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാല് ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ആയിരുന്നു ഫസ്റ്റ്, ഒന്നും അല്ല ഉമ്മ എന്നെ പറയും, ആരെങ്കിലും എടുത്തു ഉണ്ടായാലും പോലും ഈ അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഉമ്മ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. എന്നാൽ ആഫ്റ്റർ ഈ ബേബി വന്നതിന് ശേഷം ബേബിയുടെ ചെറിയ മൂമെന്റ് പോലും ഞാൻ അറിഞ്ഞു തുടങ്ങിയതാണ്. അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ വലിയ മാറ്റങ്ങളാണ്.
ഇപ്പൊ മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയ സമയത്ത് ഡോക്ടർ മോനെ അടുത്ത് ചോദിച്ചു, എങ്ങനെ മോൾ അറിയോ മോന് ഉണർന്നു കഴിഞ്ഞാലൊക്കെ മോൾ അറിയാറൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. ഡോക്ടർ എന്തോ എന്നെ കണ്ടിട്ട് അങ്ങനെ ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, ഞാനൊന്നും അറിയാത്ത ആളാന്നൊക്കെ. അപ്പോ അമ്മ പറഞ്ഞു, ആ അവള് എന്നെക്കാട്ടിലും മുന്നേ തന്നെ അവൾ അറിയാറുണ്ട്, അറിയാറുണ്ട് മോന് ഉണരുന്നതും അവന്റെ ചെറിയ മൂവ്മെന്റ് ഒക്കെ അവൾ അറിയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ, ഞാൻ ഒരുപാട് മാറി നിൽക്കാൻ മനസ്സിലായി. അവരെ കുറിച്ച് ശരിക്കും അറിയണമെങ്കിൽ ഒരു ഉമ്മ എല്ലാം ആവണമെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ എഫേർട്ട് കാര്യങ്ങളോ ഞാനാണെങ്കിലും എൻ്റെ കാര്യങ്ങൾ, എനിക്ക് ടൈമിങ് വളരെ കുറവായിരുന്നു, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ഉഷാറാണ് കേട്ടോ. അപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് ടൈമിങ് പഠിക്കണം, ടൈമിങ് റെഡിയാക്കണം എന്ന് കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ആ ടൈമിങ് റെഡിയാക്കുന്ന ആ ഒരിതിലേക്കൊക്കെ ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള ചേഞ്ചസ്. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് ഒരുപാട് ഈ വീഡിയോ കാണുന്നവർക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും ഒരു ഉമ്മയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.